ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ അലോവെര ജ്യൂസ് എങ്ങനെയാണ് നമുക്ക് വെയ്റ്റ് ലോസിന് കുടിക്കാൻ പറ്റുന്നതെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആൻ അലോവെരെന്നു പറയുമ്പോൾ ഫുൾ ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ആണ് പിന്നെ വൈറ്റമിൻ സി ഉള്ള സംഭവമാണ് പിന്നെ നമ്മുടെ ഹെയറിന് നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ് നമ്മുടെ അലോവെര പക്ഷേ ഇതിന് വെയിറ്റ് ലോസും കൂടെ ഉണ്ടാക്കാനും നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിലും വലിയ കാര്യം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡ്രിങ്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വീതം ഇരുപത് ഭക്ഷണത്തിൻ്റെ ഇരുപത് മിനിറ്റ് മുന്നേ ട്വൻ്റി മിനിറ്റ്സ് ബിഫോർ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ടു വീക്സ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിങ്ങനെയാണ് നമുക്ക് ഈ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ അലോവെര ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാനും നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ അലോവെ അലോവെര നമ്മൾ നമ്മുടെ സൈഡ് ഭാഗം ഉള്ള ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ അലോവെരൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പിളർത്തിയെടുക്കുക എന്നിട്ട് അതിൻ്റെ ജെല്ല് നമ്മൾ സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തി വെച്ചിട്ടാണെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും സ്പൂൺ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല ഈസായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഡെയിലി ആണ് ഈ ഒരു ജ്യൂസ് കുടിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ലീഫിൻ്റെ മൊത്തത്തിലുള്ള എക്സ്ട്രാക്ട് ജ്യൂസ് അടിക്കാൻ എടുക്കേണ്ട ആവശ്യം ഇല്ല ഇതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി പകുതിയോ കാൽഭാഗമോ എടുത്താൽ മതി ഡെയിലി കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾക്ക് ഒരു ഹാഫ് ലെമൺ കൂടെ വേണം നമ്മൾ ഇത് മിക്സിയിൽ ഇട്ടിട്ട് അടിക്കുകയാണ് കേട്ടോ ഈ എക്സ്ട്രാക്റ്റ് മുഴുവൻ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ജിഞ്ചർ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ലെമണും നമ്മൾ ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് ആണ് ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വേറെ ഒന്നും വേണ്ട വെറും ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് അടുക്കി എന്നിട്ട് നമ്മൾ ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് റെഡി അപ്പോൾ നമ്മൾ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഈ ഡ്രിങ്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വീതം നമ്മൾ ട്വൻറ്റി മിനിറ്റ്സ് ബിഫോർ ഫുഡ് നമ്മൾ ഡെയിലി ഒരു ടു വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വെയിറ്റ് ലോസ് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ അലോവെ യൂസ് ചെയ്യുമ്പം ചിലപ്പം അലോവ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം എന്താ പറയുക റിലാക്സേറ്റീവ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം വയറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ചില ആളുകൾക്ക് ഈ അലോവേര പിടിക്കണമെന്നില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർ വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്താൽ മതി ഡെയിലി യൂസ് ചെയ്ത് പണി ഉണ്ടാക്കരുത് അപ്പം അതാണ് ഒരു കാര്യം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻറ്റ് ലേഡീസ് ഒരിക്കലും ഈ ഒരു ഡ്രിങ്ക് യൂസ് ചെയ്യരുത് യൂട്രസ് കോൺട്രാക്ഷന് കാരണമാവുന്നതുകൊണ്ട് പ്രഗ്നൻറ്റ് ലേഡീസ് ഒരു കാരണവശാലും ഇത് ട്രൈ ചെയ്ത് നോക്കരുത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ പേറ്റ് ലോസ് ഇത് ഡോക്ടർ കൺസൾട്ടേഷൻ ഇല്ലാതെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കരുത് കിട്ടോ കാരണം ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ ഷുഗർ ലെവല് താഴാനും നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ മരുന്നും കൂടെ കുടിക്കുന്ന ആൾക്കാരാവുമ്പോൾ പെട്ടെന്ന് ഷുഗർ ലെവല് താഴ്ന്ന് നമുക്ക് തലകർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അവർ ഡോക്ടർ കൺസൾട്ടേഷൻ ഇല്ലാതെ കഴിക്കരുത് അതുപോലെ തന്നെ കിഡ്നി ഡിസീസസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും എസ്പെഷ്യലി ഡോക്ടറിനോട് കൺസൾട്ടേഷൻ ഇല്ലാതെ ഒരിക്കലും ഡ്രിങ്ക് കുടിക്കരുത് അതുപോലെ എന്തിനും മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും വെയിറ്റ് ലോസ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ ഡെയിലി കുടിക്കുകയാണെങ്കിൽ എന്തായാലും ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കണം കാരണം ഒരുപാട് മരുന്നുകളുമായിട്ട് ഉള്ള ഒരു ഇതാണ് നമ്മുടെ അലോവെര ജ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഡോക്ടർ കൺസൾട്ടേഷൻ ഇല്ലാണ്ട് കുടിക്കരുത് അതുപോലെ തന്നെ ഈ എമൗണ്ടിൽ കൂടുതലായിട്ടും ഒരിക്കലും ഈ ഒരു ജ്യൂസ് കുടിക്കരുത് പല സൈഡ് എഫക്ട്സിന് കാരണമാവും അതിലൊന്ന് നേരത്തെ പറഞ്ഞ പോലെ വയറിളക്കം പിന്നെ വയറുവേദന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണമാവും അപ്പോൾ ചെറിയൊരു എമൗണ്ടിൽ ഡെയിലി കുടിക്കുകയാണെങ്കിൽ കുടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഓർ വീക്ക്ലി ട്വൈസ് ഒക്കെ കുടിക്കാൻ പറ്റും പിന്നെ നമുക്ക് പിന്നെ ഇത് വെയ്റ്റ് ലോസ് മാത്രമല്ല കേട്ടോ നമ്മൾ ഈ ഒരു അലോവെ ജ്യൂസിൽ ജിഞ്ചർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജിഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷനെ എയ്ഡ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും നല്ലൊരു ഡൈജഷൻ ഉണ്ടാവാൻ നമ്മളെ സഹായിക്കും അപ്പോൾ ജിഞ്ചർ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ലെമണും നമ്മുടെ ഫാറ്റൊക്കെ ബേൺ ചെയ്യാൻ സഹായിക്കും അപ്പം ഇത് രണ്ടും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഷുഗർ ആഡ് ചെയ്യണമെന്നില്ല വൈറ്റ് ഷുഗർ ശരിക്കും നമുക്ക് പിന്നെ തടി കൂട്ടുകയാണ് ചെയ്യുക അപ്പോൾ വൈറ്റ് ഷുഗർ ആഡ് ചെയ്യരുത് അത്രയും ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കാം ശരിക്കും ഈ ഒരു ജ്യൂസ് ഹണി ആഡ് ചെയ്തിട്ട് കുടിക്കുമ്പോൾ എന്താ പറയുക നന്നാറി സർബത്തൊക്കെ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു ടേസ്റ്റാണ് നമുക്ക് തോന്നുന്നത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുകയാണെങ്കിലും ഒരു ചൊയവ്യത്യാസം കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല നമുക്ക് അലോവെര എന്ന് പറയുമ്പോൾ കയ്പ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ ഇത് ജ്യൂസ് അടിച്ച് നോക്കുമ്പോൾ ആ ഒരു സർബത്ത് പോലെ അങ്ങനെ ഒരു ലെമൺ കുടിക്കുക നമ്മൾ അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് കുടിക്കുന്ന പോലെ ഇതൊക്കെയാണ് നമ്മുടെ അലോവെര ജ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പിന്നെ വെയ്റ്റ് ലോസിന് സഹായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ എന്താ പറയുക ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നെക്സ്റ്റ് നല്ലൊരു വ്ലോഗേറ്റ് വരാം ഓക്കെ താങ്ക്